1980-കളുടെ മധ്യപർവത്തിലാണ്. മദ്രാസിയിൽ നിന്നും ബോംബെ ദുബായ് വഴി ഫ്രാങ്ക്ഫർട്ടിലേക്ക് ഞാനൊരു യാത്ര പോയത്. എന്നോടൊപ്പം ചലച്ചിത്ര സംവിധായകനായ ശ്രീ ജോഷിയും ഉണ്ടായിരുന്നു. മദ്രാസി എയർപോർട്ടിൽ ചെക്കിൻ കൗണ്ടറിൽ ഞങ്ങൾ കാത്തിരിക്കുമ്പോൾ 10-20 വിവിധ റാങ്കിലുള്ള മിലിട്ടറി അകമ്പടിയോടുകൂടി തേജസ്വിയായ ഒത്ത പൊക്കവും അതിൻ്റേതായ രാജശ്രീയും കലപോലെ വിളങ്ങി നിൽക്കുന്ന ആകാര സൗഷ്ഠവുമുള്ള ഒരാൾ അവരുടെ നടുവിലൂടെ കടന്നു വരുന്നു. അദ്ദേഹം ഒരു ട്രോളി തള്ളിക്കൊണ്ടാണ് വരുന്നത്. അദ്ദേഹത്തിൻ്റെ ലഗേജ് ഒരു പെട്ടിയും ഒരു ബാഗുമാണ്. അത് ട്രോളിയിൽ വെച്ച് അദ്ദേഹം തന്നെ തള്ളിക്കൊണ്ട് വരുന്നു. തൻ്റെ അനുചരന്മാർ അല്ലെങ്കിൽ തൻ്റെ അംഗരക്ഷകർ ആ ദൗത്യം നിർവഹിക്കുവാൻ വിട്ടുകൊടുക്കാതെ എല്ലാവരും ആരാധനയോടുകൂടി അദ്ദേഹത്തെ നോക്കുന്നു. അദ്ദേഹം ഒരു ഏറ്റവും വലിയ VVIP ലഭിക്കാവുന്ന എല്ലാ ആചാര ഉപചാരങ്ങളും തലയുടെ ഒരു ചെറിയ നോഡിങ് കൊണ്ട് സ്വീകരിച്ച് പ്രത്യഭിപാദനം ചെയ്തുകൊണ്ട് കടന്നു പോകുന്നു. വ്യക്തിയെ തിരിച്ചറിഞ്ഞു, സാം മനേക്ഷാ. അതെ, ഇന്ത്യയുടെ സൈനിക വൃത്തത്തിലെ വീരസാഹസിക പരിവേഷം സ്വന്തമാക്കിയ ആ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തനായ സൈനിക ഉദ്യോഗസ്ഥൻ, പടത്തലവൻ. അക്ഷരാർത്ഥത്തിൽ ഒരു പടത്തലവൻ്റെ ഗാംഭീര്യം ആ മനുഷ്യൻ്റെ മുഖഭാഷയിലുണ്ടായിരുന്നു, ചലനങ്ങളിലുണ്ടായിരുന്നു. ഫ്ലൈറ്റിനകത്ത് ഭാഗ്യവശാല ഇരിപ്പിടം കിട്ടിയത് അദ്ദേഹം ഉപവിഷ്ടനായിരുന്ന സീറ്റിനോട് ചേർന്നുള്ള സീറ്റുകളിലാണ്. യാത്രയുടെ വൈരസ്യം ഒഴിവാക്കുന്നതിന് വേണ്ടി ഞങ്ങൾ എയർപോർട്ടിൽ നിന്നും കുറേ ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ വാങ്ങി കയ്യിൽ വെച്ചിരുന്നു. അവയിൽ പാതിയും ചലച്ചിത്ര പ്രസിദ്ധീകരണങ്ങളായിരുന്നു. അലസമായ അവയുടെ താളുകളിലേക്ക് കണ്ണയച്ചുകൊണ്ട് യാത്രാവേളയിൽ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ കൗതുകത്തോടെ അടുത്തുള്ള ഇരിപ്പിടത്തിൽ നിന്നും മനേക്ഷ ഞങ്ങളുടെ നേർക്ക്, ഞങ്ങളുടെ നേർക്കല്ല, ഞങ്ങളുടെ നേർക്കെന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു പോയതാണ്, ഞങ്ങളുടെ കയ്യിലുള്ള മാസികയുടെ താളുകളിലേക്ക് ശ്രദ്ധിക്കുന്നു. അല്പം മറച്ചു നോക്കിയ ശേഷം വായന പിന്നീടാകാമെന്ന് കരുതി അത് മടക്കി വച്ചപ്പോൾ അദ്ദേഹം ഒരു അഭ്യർത്ഥനയുടെ വിനയഭാവത്തിൽ ചോദിച്ചു, ക്യാനായി? വളരെ ആഹ്ലാദത്തോടുകൂടി കയ്യിലിരുന്ന മാസികകൾ അദ്ദേഹത്തിന് നീട്ടി. അദ്ദേഹം മലയാളം അറിയും എന്ന് തോന്നിയിരുന്നില്ല, പക്ഷേ എന്നാലും അത് സത്യമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാഷ അറിയില്ലായിരുന്നു. ഇംഗ്ലീഷ് പ്രസിദ്ധീകരണങ്ങളും ഉണ്ടായിരുന്നു. രണ്ടും മറച്ചു നോക്കുന്നതിനിടയിൽ അദ്ദേഹം ചിത്രങ്ങളിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഒരു പ്രസിദ്ധീകരണത്തിൽ പ്രേംനസീറിൻ്റെ കുറച്ച് ചിത്രങ്ങൾ തുടർച്ചയായി കണ്ടപ്പോൾ അദ്ദേഹം ആ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു, ഐ നോ ദിസ് ജെൻറ്റിൽമാൻ. ഇദ്ദേഹത്തിന് ഒരു ഫിലിംഫെയർ അവാർഡ് നിശയിൽ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒരു അവാർഡ് ഞാൻ നൽകുകയുണ്ടായി. നൈസ് പേഴ്സൺ, എ വെരി നൈസ് പേഴ്സൺ, ജെൻറ്റിൽമാൻ ബിഹേവിയർ. വളരെ പ്രൗഢവും സൗമ്യവുമായ പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തിൻ്റേതെന്ന് പ്രേംനസീറിനെ കുറിച്ച് അദ്ദേഹം വാചാലമായി ഒരു അഭിനന്ദന വാക്കുകൾ ഉച്ചരിച്ചപ്പോൾ മലയാളി എന്നതിൽ ആഹ്ലാദം തോന്നി, അഭിമാനം തോന്നി. പിന്നീട് അദ്ദേഹം ചോദിച്ചു, ആർ യു കണക്റ്റഡ് വിത്ത് ഫിലിംസ് ഇൻ എനിവേ? അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, അദ്ദേഹം ഒരു സംവിധായകനും ഞാനൊരു എഴുത്തുകാരനുമാണ്. ആലോചനയിലിരിക്കുന്നൊരു ചിത്രവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ജർമ്മനിയിലേക്ക് ഒരു യാത്ര പോവുകയാണ്. അപ്പോഴേക്കും അദ്ദേഹം എയർ ഹോസ്റ്റസ് കടന്നു വന്ന് ഞങ്ങൾക്ക് കൂടുതൽ സംസാരിക്കുവാനുള്ള ഇടം നൽകാതെയായി. മദ്രാസിയിൽ നിന്ന് ബോംബെയിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് വളരെ ഹ്രസ്വമാണെന്ന് തോന്നിപ്പോയി. കാരണം വിമാനം ഇറങ്ങേണ്ട സമയമായി കഴിഞ്ഞപ്പോൾ മെല്ലെ സ്വന്തം ബാഗേജ് ഇരിപ്പിടത്തിന് മുകളിലുള്ള ക്യാബിനിൽ നിന്ന് സ്വയം കൈനീട്ടിയെടുത്ത് യാത്ര പറയും മുമ്പേ, യാത്ര പറയും വിധം ഞങ്ങളുടെ മുഖത്ത് നോക്കി തലയൊന്ന് ആട്ടിച്ചിരിച്ച ശേഷം അദ്ദേഹം ചോദിച്ചു, ആർ യു ഗോയിങ് ടു യൂറോപ്പ് ഫോർ ദ ഫസ്റ്റ് ടൈം? ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു, അതെ. എങ്കിൽ ഒരു നിമിഷം അദ്ദേഹം ചിരിച്ച ശേഷം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പറഞ്ഞു, ആൻഡ് ദിസ് ഈസ് സമ്മർ ടൈം ഇൻ യൂറോപ്പ്. അവിടെ സൂര്യാസ്തമയം എന്ന് പറയുന്നത് സംഭവിക്കുക രാത്രി 10-11 മണിക്കിടയിലാണ്. പക്ഷേ സന്ധ്യ കഴിയുമ്പോൾ, 6 മണി കഴിയുമ്പോൾ പകല് അവസാനിച്ചുവെന്നും രാത്രി തുടങ്ങിയെന്നും മനുഷ്യർ വിധി എഴുതുന്നു. ദാറ്റ് ഈസ് വാട്ട് ഇന്ദിരാഗാന്ധി ജസ്റ്റ് ഡിഡ് ടു മീ. ആദ്യം അതിൻ്റെ പൊരുൾ മനസ്സിലായില്ല, സീ യു ജെൻറ്റിൽമെൻ എന്ന് പറഞ്ഞ് അദ്ദേഹം കടന്നുപോയി. പിന്നീട് ഫ്രാങ്ക്ഫർട്ട് ദുബായിലെത്തിയപ്പോഴും അവിടെ നിന്ന് ഫ്രാങ്ക്ഫർട്ടിലേക്ക് യാത്ര തുടർന്നപ്പോഴും മനസ്സിൽ മുഴങ്ങിയിരുന്നത് ആ വാചകമാണ്. ഇന്ദിരാഗാന്ധി എന്നോട് ചെയ്തത് അതാണ്. ഏത്? രാത്രി കടന്നു വന്ന് പ്രകാശം പിൻവാങ്ങുന്നതിന് മുമ്പേ
വെറും സമയനിഷ്ഠയുടെ മാത്രം പേരിൽ ഇത് സന്ധിയായി ഇത് രാത്രിയായി എന്ന് തീരുമാനിച്ചു കഴിഞ്ഞ ഒരു സാഹചര്യം. അതായത് ഇനിയും ഈ രാഷ്ട്രസേവനത്തിനും സൈനിക സാരഥ്യത്തിനും വേണ്ട ഊർജം എന്നിൽ ത്രസിച്ചു നിൽക്കവേ എൻ്റെ റിട്ടയർമെൻറ്റ് പ്രായമായി എന്ന് കരുതി എന്നെ സൈനിക സേവനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടി സാഹചര്യമൊരുക്കിയ ഒരവസ്ഥയെക്കുറിച്ചാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. സാധാരണഗതിയിൽ ചിന്തിക്കുമ്പോൾ റിട്ടയർമെൻറ്റ് ഏജിൽ അടുത്തോണ്ട് പറ്റുക എന്ന് പറയുന്നത് ഒരു കീഴ്വഴക്കമാണ്, അത് ഒരാൾക്ക് വേണ്ടി മാത്രമായി മാറ്റിവെക്കാനാവില്ല. പക്ഷേ അദ്ദേഹം റിട്ടയർ ചെയ്യുന്നതിന് ചെയ്യേണ്ടിയിരുന്നത് 1972 എൻ്റെ ഓർമ്മ. 6 മാസത്തേക്ക് അദ്ദേഹത്തിൻ്റെ ആ ഔദ്യോഗിക കാലാവധി നീട്ടിക്കൊടുത്തു. ഒരു ജനുവരി 3, 1973 മറ്റോ ആണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സൈനിക ഉദ്യോഗസ്ഥൻ ഫീൽഡ് മാർഷൽ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്നത്. 10 ദിവസം മാത്രമാണ് അദ്ദേഹം പദവിയിലിരുന്നത്. ഏതാണ്ട് 10 ദിവസം കഴിഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ നിന്നും റിട്ടയർ ചെയ്യുകയും ചെയ്തു. അതിന് ഇത്ര 6 മാസം നീട്ടിക്കൊടുത്തതിന് അപ്പോഴും ഊർജ്ജസ്വലനായ നേതൃത്വ ശേഷിയും പോരാട്ട വീര്യവും ത്രസിച്ചു നിന്നിരുന്ന ഫീൽഡ് മാർഷൽ സാം മനേക്ഷയെ ഔദ്യോഗിക പദവിയിൽ നിന്ന് അത്ര എളുപ്പത്തിൽ മാറ്റുന്നതിന് ഛേദവികാരമായി ഉണ്ടായിരുന്നത് ഒരു ഇൻ്റലിജൻസ് റിപ്പോർട്ടാണെന്നും ഇൻഡോ പാക് യുദ്ധത്തെ അദ്ദേഹം വളരെ വളരെ ഔചിത്യത്തോടുകൂടിയും നയകൗശലത്തോടും കൂടി നയിക്കുകയും ഇന്ത്യയെ ലോകത്തിൻ്റെ മുഴുവൻ മുമ്പിൽ ജയിച്ചു നിൽക്കുന്ന അഭിമാനപൂർണമായ നിമിഷം കരസ്ഥമാക്കുകയും ചെയ്തതിൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ വ്യൂഹത്തിൻ്റെ നിലപാടുകളെയും നീക്കങ്ങളെയും നിയന്ത്രിച്ച വ്യക്തി എന്ന നിലയിൽ, പടത്തലവൻ എന്ന നിലയിൽ അദ്ദേഹം കൊയ്തെടുത്ത ഒരു പ്രസിദ്ധിയുണ്ട്, ജനസമ്മതിയുണ്ട്. അത് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ലഭിക്കുന്ന ജനസ്വാധീനത്തെക്കാൾ ജനപ്രീതിയേക്കാൾ 10 മടങ്ങ് വലുതാണെന്നും ആ ജനസ്വാധീനം ജനപ്രിയത ഒരുപക്ഷെ ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഭരണം പിടിച്ചടക്കുന്നതിന് അദ്ദേഹത്തിന് അനുകൂലമായ സാഹചര്യം ഒരുക്കിയേക്കാമെന്നുമുള്ള രഹസ്യ വിഭാഗത്തിൻ്റെ റിപ്പോർട്ടായിരുന്നു ഇന്ദിരാഗാന്ധിയെ അങ്ങനെയൊരു തീരുമാനമെടുക്കുവാൻ പ്രേരിപ്പിച്ചത് എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നമുക്കറിയില്ല. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്ന ആ യുദ്ധ നാളുകളിൽ പരാജയം പാകിസ്ഥാൻ്റെ വിധിയായി മാറിയപ്പോൾ അവിടെ കീഴടങ്ങാനെത്തിയ ഇന്ത്യൻ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആ കീഴടങ്ങൽ കർമ്മം അതിൻ്റെ മുഖ്യ കാർമ്മികത്വം വഹിക്കുവാനായി രാഷ്ട്രം ആവശ്യപ്പെട്ടത് സാം മനേക്ഷയോടാണ്. പക്ഷെ മനേക്ഷ പറഞ്ഞു അവിടെ അണികളോടൊപ്പം നിന്ന് അംഗം വെട്ടി ചോരക്കളത്തിൽ കാലുറപ്പിച്ച് നിന്നുകൊണ്ട് ഇന്ത്യയുടെ മാനം കാത്ത പടപൊരുതിയ ആ റെജിമെൻറ്റിൻ്റെ ആ യൂണിറ്റിൻ്റെ തലവനാണ് ആ ബഹുമതിക്ക് അർഹതയുള്ളത് എന്ന് പറഞ്ഞ് അതിൻ്റെ മേൽനോട്ടം മാത്രം നിർവഹിച്ചുകൊണ്ട് അതിലെ അത്തരത്തിലുള്ള അപൂർവങ്ങളിൽ അപൂർവമായി മാത്രം ലഭിക്കുന്ന സൗഭാഗ്യം തൻ്റെ കീഴുദ്യോഗസ്ഥനായി അദ്ദേഹം മാറ്റിവെച്ചു എന്ന് ചരിത്രരേഖകളിൽ നമ്മൾ വായിക്കുന്നു. 1914 ഏപ്രിൽ 3 അമൃത്സറിൽ ഡോക്ടർ ഹോർമൂസ് ജി മനേക്ഷയുടെ പുത്രനായിട്ടാണ് സാം ജനിക്കുന്നത്. റോയൽ ഇന്ത്യൻ എയർഫോഴ്സിലെ ഒരു ഉദ്യോഗസ്ഥനായിരുന്നു, ഒരു അതിൻ്റെ മെഡിക്കൽ കോറിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു സാമിൻ്റെ പിതാവ്. നൈനിറ്റാളിലാണ് സാമിൻ്റെ വിദ്യാഭ്യാസം അദ്ദേഹം നേടിയത്. അതേ തുടർന്ന് ലണ്ടനിൽ പോയി ജൈനക്കോളജി പഠിക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. 15 or 16 വയസ്സുള്ള സാമിന് അതിനുള്ള പ്രായമായിട്ടില്ല എന്ന് പറഞ്ഞ് പിതാവ് അദ്ദേഹത്തെ നിരുത്സാഹപ്പെടുത്തി. ആ നിമിഷം തൊട്ട് പിതാവ് ചൂണ്ടിക്കാണിക്കുന്ന വഴിയിലൂടെ അല്ലാതെ പിതാവിന് നേടാൻ കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ അംഗം വിട്ട് നേടുമെന്ന വാശി തന്നിൽ അങ്കുരിച്ചതായി സാം മനേക്ഷ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള ഒരു കരുനീക്കങ്ങളും ജാഗരൂകമായ കാത്തുനിൽപ്പുമായിരുന്നു മനേക്ഷയുടെ തുടർന്നുള്ള എല്ലാ ദിനരാത്രങ്ങളിലും അദ്ദേഹം നടത്തിപ്പോകുന്നത്. ഇന്ത്യൻ സൈനിക ഉദ്യോഗസ്ഥന്മാരെ കമ്മീഷൻ റാങ്കുകളിലേക്ക് നേരിട്ട് തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി ഒരു പരിശീലന പദ്ധതി ആവിഷ്കരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയും അതിൻ്റെ ഫലമായി അത് ലക്ഷ്യമാക്കിക്കൊണ്ട് ഇന്ത്യൻ മിലിറ്ററി അക്കാഡമി എന്നൊരു പ്രസ്ഥാനത്തിന് തുടക്കം കൊടുക്കുകയും ചെയ്തു. അവിടെ പ്രവേശനം നേടുന്ന ആദ്യ ബാച്ചിലെ 15 വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു സാം. ആ അക്കാഡമിയിലെ വിദ്യാർത്ഥികളെ സെക്കൻഡ് ലെഫ്റ്റനൻറ്റ് റാങ്കോടുകൂടി പട്ടാളത്തിലേക്ക് പ്രവേശിപ്പിക്കുക എന്നുള്ളതായിരുന്നു അന്നവിടെ വിഭാവനം ചെയ്തിരുന്ന കീഴ്വഴക്കം. അങ്ങനെ സാമിനോടൊപ്പം ഇന്ത്യൻ മിലിറ്ററി അക്കാഡമിയുടെ ആദ്യ ബാച്ചിൽ വിദ്യാർത്ഥികളായിരുന്ന
മറ്റ് രണ്ട് പേർ കൂടി, ആകെ മൂന്ന് പേർ അവരവരുടെ രാജ്യത്തെ സൈനിക മേധാവികളായി മാറിയതായും നാം കാണുന്നു. ബർമ്മയിലെ സൈനിക മേധാവിയായി മാറിയ സ്മിത്ത് ബണ്ണും പാകിസ്ഥാനിലെ സൈനിക മേധാവിയായി മാറിയ മുഹമ്മദ് മിസൈമാണ് മറ്റ് രണ്ട് പേർ. ഏതാണ്ട് 4 പതിറ്റാണ്ടുകൾ നീണ്ടു നിന്ന സേവന ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതരേഖയിൽ നാം കണ്ടെടുക്കുന്നത്. 5 യുദ്ധങ്ങളെ, ആ യുദ്ധങ്ങളിൽ അദ്ദേഹം സജീവ സാന്നിധ്യമായിരുന്നു. 2nd ലോകമഹായുദ്ധം അടക്കം. അദ്ദേഹത്തിൻ്റെ പിതാവ് 1st ലോകമഹായുദ്ധത്തിൽ സേവനമനുഷ്ഠിച്ചിട്ടുള്ള വ്യക്തിയാണ്. പക്ഷെ മകൻ 2nd ലോകമഹായുദ്ധത്തിൽ മാത്രമല്ല മറ്റ് 4 യുദ്ധങ്ങളിൽ കൂടി പങ്കെടുക്കുകയും അതിൽ പല യുദ്ധങ്ങളിലും നിർണായകമായ പങ്ക് വഹിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അതിലെ സവിശേഷത. 12th ഫ്രോണ്ടിയർ ഫോഴ്സ് റെജിമെൻറ്റിൻ്റെ 4th ബറ്റാലിയനിൽ സേവനമനുഷ്ഠിച്ചുകൊണ്ടാണ് 2nd ലോകമഹായുദ്ധത്തിൻ്റെ നാളുകളിൽ ജപ്പാൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ തൻ്റെ ചെറിയ സൈന്യ വ്യൂഹത്തെ നയിക്കുവാനുള്ള ഉത്തരവാദിത്തം സാമനേക്ഷയിൽ നിക്ഷിപ്തമാകുന്നത്. ബർമ്മയിലെ സിതാൻ നദിയുടെ മുകളിലുള്ള പാലം, ആ പാലത്തിൻ്റെ ചെരുവിൽ, അവിടെയുള്ള ആ പഗോഡ കുന്നിൻ ചെരുവിൽ ജാപ്പാനീസ് സൈന്യം ഒരു വലിയ ആക്രമണം നടത്തി. ഒരുപാട് ഇന്ത്യൻ സൈനിക വ്യൂഹത്തിൽപ്പെട്ടവർ കൊല്ലപ്പെട്ടു. തിരിച്ചടിക്കേണ്ടത് അതിജീവന ത്വരയുടെ ആവശ്യമായി വന്നപ്പോൾ ആ തിരിച്ചടിക്ക് നേതൃത്വം നൽകിക്കൊണ്ട് യുദ്ധത്തിൻ്റെ മുന്നണിയിൽ നിന്ന് പോരാടിയ സാമനക്ഷയ്ക്ക് അതിഭീകരമായ മുറിവുകളേറ്റു. ഒരു ലൈറ്റ് മെഷീൻ ഗണ്ണിൻ്റെ നിറകൾ തുരുതുരെ 7 ബുള്ളറ്റുകൾ ആ ശരീരത്തിൽ തുളച്ചു കയറി. മരണാസന്നനായി അപ്പോഴും ധീരത കൈവിടാതെ നേതൃസ്ഥാനത്ത് നിന്ന് വീറോടെ പൊരുതുന്ന സാമിനെ കണ്ട് അവിടുത്തെ കമാൻഡറായിരുന്ന മേലുദ്യോഗസ്ഥൻ ഓടി അടുത്തേക്ക് വന്നു. സാം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും അദ്ദേഹത്തിന് ഉറപ്പില്ലായിരുന്നു. മേജർ ജനറൽ ഡേവിഡ് ഖവാൻ ഓടി വന്ന് സാമിനെ താങ്ങിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ സാമിനപ്പോഴും ജീവനുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഈ ധീരതയ്ക്ക് അർഹിക്കുന്ന അംഗീകാരം നേടിക്കൊടുക്കുന്നതുവരെ ജീവൻ നിലനിർത്തുമോ ഇല്ലയോ എന്ന് ഉറപ്പില്ലാതിരുന്നുകൊണ്ട് തൻ്റെ കഴുത്തിലണിഞ്ഞിരുന്ന മിലിറ്ററി ക്രോസിൻ്റെ റിബൺ എടുത്ത് അത് അർഹിക്കുന്ന ഒരു കഴുത്തിലേക്ക് ചാർത്തിക്കൊടുക്കുവാനുള്ള ഒരു ഔചിത്യം അദ്ദേഹം കാണിച്ചു. രക്തത്തിൽ കുളിച്ച് മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന സാം മനേക്ഷയുടെ കഴുത്തിലേക്ക് അദ്ദേഹം തൻ്റെ സ്വന്തം ധീരതയ്ക്ക് തനിക്ക് ലഭിച്ച ആ പതക്കത്തെ അദ്ദേഹം അണിയിച്ച് ചാർത്തി. സാമിൻ്റെ ഓർഡർലിയായിരുന്ന ഷെർസിങ്ങിൻ്റെ നിർബന്ധപൂർവമായ താല്പര്യത്തെ മാനിച്ചുകൊണ്ടാണ് അവിടുത്തെ ഹോസ്പിറ്റൽ മേധാവിയായിരുന്ന ഓസ്ട്രേലിയൻ ഡോക്ടർ സാമിനെ ചികിത്സിക്കാൻ തയ്യാറായത്. പക്ഷേ ആദ്യ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹം പറഞ്ഞു, രക്ഷപ്പെടുത്താൻ കഴിയും എന്ന് ഉറപ്പില്ലാത്ത ഒരു രോഗിയെ ചികിത്സിക്കാൻ എനിക്ക് മടിയാണ്. എങ്ങനെയും ചികിത്സിച്ചേ മതിയാവൂ എന്ന ഷെർസിങ്ങിൻ്റെ യജമാന ഭക്തി പൂണ്ട സമ്മർദ്ദ അഭ്യർത്ഥനകളെ മാനിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം അതിന് തയ്യാറായത്. ഈ പാതി ഓർമ്മ തെളിഞ്ഞപ്പോൾ തന്നെ ചികിത്സിക്കാൻ വന്ന ഡോക്ടറുടെ മുഖത്ത് നോക്കി, ഓസ്ട്രേലിയൻ ഡോക്ടറുടെ മുഖത്ത് നോക്കി സാം പറഞ്ഞത് നർമ്മത്തിൽ പൊതിഞ്ഞൊരു വാചകമാണ്. മരണത്തെ മുഖാമുഖം കാണുമ്പോഴും നർമ്മം കൈവിടാതെ മനസ്ഥൈര്യം നിലനിർത്തുന്ന ഈ ചെറുപ്പക്കാരൻ്റെ മനഃശക്തി മതി ഇയാൾക്ക് ജീവിതത്തിലേക്ക് തിരിച്ച് നടന്നെടുക്കാനെന്ന് ബോധ്യപ്പെട്ട ഡോക്ടർ അദ്ദേഹത്തെ ചികിത്സിച്ചു. അദ്ദേഹത്തിൻ്റെ ആമാശയം ഏതാണ്ട് ചിന്ന ഭിന്നമായി ചെതറുന്ന അവസ്ഥയിലെത്തിയിരുന്നു. അദ്ദേഹത്തിൻ്റെ ശ്വാസകോശത്തിൽ നിന്ന്, കരളിൽ നിന്ന്, കിഡ്നിയിൽ നിന്ന്, കുടലിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്ന് 7 ബുള്ളറ്റുകളാണ് പുറത്തെടുത്തത്. പക്ഷേ ആ മനോസ്ഥൈര്യത്തിൻ്റെ മാത്രം പേരിലല്ല, ഒരുപക്ഷെ കാലത്തിനാവശ്യമുണ്ടായിരുന്നു മനേക്ഷയുടെ സേവനം തുടർന്നും ഇന്ത്യൻ സൈന്യത്തിന് സാം ജീവിതത്തിലേക്ക് തിരിച്ചു നടന്നു. അങ്ങനെ മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ട് യുദ്ധമുഖത്ത് തളർന്നു വീഴാതെ ചോരയൊലിച്ചുകൊണ്ടും പടം നയിക്കുന്ന പടത്തലവൻ്റെ പാരമ്പര്യം, പാർസി വംശജനായി ജനിച്ച സാം മനേക്ഷ ഇന്ത്യയുടെ മേലങ്കി അണിഞ്ഞു നിന്നുകൊണ്ട് മറ്റുള്ളവർ കാണുക സാക്ഷ്യപ്പെടുത്തി, അതംഗീകരിച്ചുകൊണ്ട് തൻ്റെ മേലുദ്യോഗസ്ഥനായ മേജർ ജനറൽ തൻ്റെ കഴുത്തിലുണ്ടായിരുന്ന ആ റിബൺ തൻ്റെ മനേക്ഷയുടെ കഴുത്തിൽ അണിയിച്ചു കൊടുത്തതിനെ സ്ഥിരപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹത്തിന് ആ മിലിറ്ററി ബഹുമതി നൽകിക്കൊണ്ടുള്ള ഉത്തരവ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ വരികയും അത് സാമിൻ്റെ സൈനിക ജീവിതത്തിലെ ആദ്യത്തെ തിളക്കമുള്ള പതക്കമായി മാറുകയും ചെയ്തു. സഫാരി TV ചാനലിൽ ഹിസ്റ്റോറി എന്ന പരിപാടിയിലൂടെ സംപ്രേഷണം ചെയ്ത ജീവചരിത്ര പരമ്പരയുടെ പുസ്തകരൂപം 10 മഹാന്മാരുടെ ജീവചരിത്രം ഇതാ ലളിത ഭാഷയിൽ സമഗ്രമായി.
അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും മഹാനായ പ്രസിഡന്റ് എബ്രഹാം ലിങ്കൺ. തളരാത്ത മനോവീര്യത്തിന്റെയും അടങ്ങാത്ത സ്വാതന്ത്ര്യദാഹത്തിന്റെയും പ്രതീകമായ നെൽസൺ മണ്ടേല. ഒരിക്കലും മനുഷ്യന് കീഴടക്കാനാവില്ലെന്ന് കരുതിയ എവറസ്റ്റിനു മുകളിൽ പദമൂന്നിയ എഡ്മൺ ഹിലാരി. യുവത്വത്തിന്റെ പ്രസരിപ്പുമായി എത്തി അമേരിക്കയുടെ ഏറ്റവും ജനകീയനായ പ്രസിഡന്റായി മാറിയ ജോൺ എഫ് കെന്നഡി. പോപ്പ് സംഗീതത്തിലെ എക്കാലത്തെയും രാജകുമാരൻ മൈക്കിൾ ജാക്സൺ. മിക്കി മൗസ്, ഡൊണാൾഡ് ഡക്ക്, ഗൂഫി തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ കുട്ടികളെയും മുതിർന്നവരെയും രസിപ്പിച്ച വാൾട്ട് ഡിസ്നി. ഐഫോണിന്റെയും ഐപോഡിന്റെയും ഐപാഡിന്റെയും പിന്നിലെ ജീനിയസായ നവയുഗ ശില്പി സ്റ്റീവ് ജോബ്സ്. കടുത്ത യാതനകളും അപമാനവും തരണം ചെയ്ത് ലോകത്തിന്റെ നെറുകയിലേക്ക് ഉദിച്ചുയർന്ന ബോക്സിംഗ് ഇതിഹാസം മുഹമ്മദ് അലി. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ആയുധമെടുത്തു പോരാടി ഇന്ത്യയുടെ ആവേശമായി മാറിയ സുഭാഷ് ചന്ദ്രബോസ്. ലോകത്ത് ഏറ്റവും അധികം ആരാധകരുള്ള ഫുട്ബോൾ പ്രതിഭ ഡീഗോ മറഡോണ. 10 പുസ്തകങ്ങൾ. ഈ 10 അമൂല്യ ഗ്രന്ഥങ്ങളുടെ സെറ്റിന് ഇപ്പോൾ വില 2000 രൂപ. പോസ്റ്റേജ് പുറമേ. ഉടൻ സ്വന്തമാക്കാൻ 999-5444-222 എന്ന നമ്പറിലേക്ക് HB എന്ന് SMS ചെയ്യുക. HB എന്നീ 2 അക്ഷരങ്ങൾ മാത്രം. ഈ ഗ്രന്ഥസമാഹാരം ഒരുമിച്ച് വാങ്ങുമ്പോൾ സഞ്ചാരം ദൃശ്യയാത്രാ വിവരണ പരമ്പരയുടെ 20 വർഷത്തെ ചരിത്രം വിവരിക്കുന്ന ഒരു DVD സെറ്റ് സൗജന്യം. ഓൺലൈനായി പർച്ചേസ് ചെയ്യാനും പുസ്തകങ്ങളെക്കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്കും സന്ദർശിക്കുക www.safaritvchannel.com. 5th Gurkha Rifles 3rd Battalion ചുമതലക്കാരനായി സാം നിയോഗിക്കപ്പെട്ടുവെങ്കിലും അവിടെ ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ജമ്മു കാശ്മീരിൽ പാകിസ്ഥാൻ്റെ ആക്രമണം നടക്കുന്ന ഒരു സ്ഥിതിവിശേഷം വരികയും അതിലഭ്യന്തരമായ സുസ്ഥിരതയ്ക്ക് വേണ്ടിയും രാജ്യ താല്പര്യത്തിന് വേണ്ടിയും ഇടപെടുവാൻ ഇന്ത്യൻ സൈന്യം നിർബന്ധിതമാകുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടായി. ജമ്മു കാശ്മീർ അന്ന് ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമാകുവാൻ വിസമ്മതിച്ചുകൊണ്ട് അല്പം വിഘടിച്ചു നിന്നിരുന്ന ഒരു രാഷ്ട്രമായിരുന്നു. അവിടുത്തെ രാജാവ് നിൽക്കക്കള്ളിയില്ലാതെ സഹായ അഭ്യർത്ഥനയുമായി ഇന്ത്യയെ സമീപിക്കുന്നു. കാശ്മീർ മഹാരാജാവായ ഹരിസിംഗിൻ്റെ അഭ്യർത്ഥനയ്ക്ക് ഇന്ത്യൻ ഭരണകൂടം നൽകിയ മറുപടി, ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ ഭാഗമായി ലയിക്കുവാനുള്ള ഒരു തീരുമാനപത്രത്തിൽ ഒപ്പിട്ട് തരാം എങ്കിൽ മാത്രമേ ഇന്ത്യൻ സൈന്യത്തെ കാശ്മീരിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തെ നേരിടുന്നതിന് വേണ്ടി അയച്ചു തരാൻ നിർവാഹമുള്ളൂ എന്നുള്ളതായിരുന്നു. മുസാഫർ നഗർ അടക്കമുള്ള 2 നഗരങ്ങൾ അതിനകം പാകിസ്ഥാൻ കീഴടക്കി കഴിഞ്ഞിരുന്നു. നെഹ്റുവിൻ്റെ ദൂതുമായി ശ്രീനഗറിലേക്ക് പറന്നത് അന്നത്തെ പൊളിറ്റിക്കൽ അഡ്വൈസറായിരുന്ന VP മേനോനും സാം മനേക്ഷായും കൂടിയാണ്. VP മേനോൻ രാജാവുമായി സംഭാഷണ ചർച്ചകളിൽ ഏർപ്പെട്ടപ്പോൾ താൻ വന്ന സൈനിക വാഹനത്തിൽ ആകാശത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് അഥവാ ഒരു സൈനിക നീക്കത്തിന് നേതൃത്വം നൽകേണ്ടി വന്നാൽ എവിടെയാണ് സാധ്യതകൾ ഒളിഞ്ഞിരിക്കുന്നത്, എവിടെയാണ് അപകട ചുഴികളുള്ളത് എന്നത് അതിസൂക്ഷ്മമായി പരീക്ഷിച്ച് മനസ്സിലാക്കിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളിലാണ് മനേക്ഷാ വ്യാപൃതനായത്. മറ്റു നിർവാഹമില്ലായിരുന്നു. ഹരിസിംഗ് മഹാരാജാവ് ഇന്ത്യയുമായുള്ള ലയന കരാർ ഒപ്പിട്ടു. ആ രേഖയുമായി അന്ന് രാത്രി തന്നെ VP മേനനും മനേക്ഷയും ഡൽഹിക്ക് മടങ്ങി. ലോർഡ് മൗണ്ട് ബാറ്റൻ പ്രഭു അന്ന് ഇന്ത്യയുടെ വൈസ്രോയ് ജനറലായിരുന്ന അദ്ദേഹം പിന്നീട് ഇന്ത്യയുടെ ഗവർണർ ജനറലായിരുന്നു. അദ്ദേഹവും അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവും ഇവർ മനേക്ഷായുമായും VP മേനുമായും ഈ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. എത്രയും പെട്ടെന്ന് സൈനിക വ്യൂഹത്തെ കാശ്മീരിൻ്റെ തുണയ്ക്ക് വേണ്ടി പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ ആക്രമണത്തെ പ്രതിരോധിക്കാൻ വേണ്ടി അയക്കണമെന്നുള്ളതായിരുന്നു മനേക്ഷയുടെ നിലപാട്. എന്നാൽ ജവഹർലാൽ നെഹ്റുവിന് സംഘർഷത്തെ ഒഴിവാക്കുവാനായിരുന്നു താല്പര്യം. അങ്ങനെ ഒരു സൈനിക നടപടിക്ക് ഇപ്പോൾ മുതിരേണ്ടതുണ്ടോ എന്ന് സന്ദേഹിയായ അദ്ദേഹത്തെ ഏതാണ്ട് സമ്മർദ്ദപൂർവം തന്നെ എന്ന് പറയേണ്ടിയിരിക്കുന്നു നിർബന്ധിച്ച് അത്തരമൊരു തീരുമാനത്തിലേക്ക് ആനയിക്കുന്നതിന് മനേക്ഷയുടെ യുക്തിഭദ്രമായ വാദമുഖങ്ങളും അവയെ പിന്തുണച്ച ഡെപ്യൂട്ടി പ്രധാനമന്ത്രിയായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നിലപാടുകളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. 1971 ഇൻഡോ പാകിസ്ഥാൻ വാറിലാണ് മനേക്ഷയുടെ ഖ്യാതി ലോകമെമ്പാടും പരക്കുന്ന വിധത്തിലുള്ള ചരിത്ര വിജയം നേടുന്നതിന് അദ്ദേഹത്തിൻ്റെ കരുനീക്കങ്ങൾ പ്രാപ്തമായത്. ഈ യുദ്ധത്തിൻ്റെ ആരംഭ നാളുകളിൽ പാകിസ്ഥാൻ്റെ 2 പ്രവിശ്യകൾ തമ്മിലുണ്ടാകുന്ന ഒരു സംഘർഷം ഇന്ത്യയുടെ ഭാഗത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രവിശ്യയിൽ ആഭ്യന്തര വിപ്ലവമായി കത്തിപ്പടർന്നപ്പോൾ അവിടെ നിന്ന് 2,00,000 ആളുകൾ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ അതിക്രൂരമായ
പീഡനവും മർദ്ദനമുറകളും താങ്ങാനാവാതെ രോഷാകുലരായി പ്രതിഷേധമായി ഇരമ്പുകയും നിസ്സഹായരായവർ ഇന്ത്യയുടെ അതിർത്തി കടന്നുകൊണ്ട് അഭയാർത്ഥികളായി ഇന്ത്യയിലേക്ക് കടന്നു വരികയും ചെയ്യുമ്പോൾ ഇന്ത്യ നേരിട്ട ഒരു ഭീഷണിയുണ്ട്. അവിടെ സൈനിക നടപടി അനിവാര്യമായിരുന്നു. അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ആർമിയുടെ തലവനായ മനേക്ഷയോട് ചോദിച്ചു, ഒരു യുദ്ധത്തിന് ഇന്ത്യൻ സൈന്യം സജ്ജമാണോ എന്ന്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പല വിഭാഗങ്ങളും മറ്റ് പല ഇടങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് സാവകാശം എടുത്തല്ലാതെയുള്ള കരുനീക്കങ്ങൾ ഗുണത്തിനല്ല ഭവിക്കുക എന്ന നിലപാടാണ് മനേക്ഷ കൈക്കൊണ്ടത്. പ്രതികൂലമായ കാലാവസ്ഥയും ഇന്ത്യൻ സൈന്യത്തിൻ്റെ ആ നാളുകളിലെ നീക്കത്തെ പ്രതികൂലമായി ബാധിക്കും എന്ന് മനേക്ഷയ്ക്ക് ഉറപ്പായിരുന്നു. ഒരു ക്യാബിനറ്റ് യോഗത്തിൻ്റെ മുമ്പിൽ വെച്ചായിരുന്നു ഈ ചോദ്യവും ഉത്തരവും. ഇന്ദിരാഗാന്ധി അല്പം ക്ഷുഭിതയായി, പക്ഷേ സംയമനം പാലിച്ചുകൊണ്ട് ക്യാബിനറ്റ് അംഗങ്ങളോട് പുറത്തു പോകുവാൻ അവരാവശ്യപ്പെടുകയും മനേക്ഷയോട് വ്യക്തിപരമായ നിലയിൽ തന്നെ ഈ യുദ്ധത്തിൻ്റെ ചുമതല ഏറ്റെടുക്കണമെന്ന് പറയുകയും ചെയ്തപ്പോൾ കാര്യകാരണസഹിതം അദ്ദേഹം പറഞ്ഞു, ഇത് പരാജയത്തിന് വേണ്ടിയുള്ള ഒരു കരുനീക്കമാണ്. എന്നെ നിർബന്ധിക്കുന്നുവെങ്കിൽ എനിക്ക് ചെയ്യാൻ കഴിയുക രാജിവെച്ച് ഈ പദവിയിൽ നിന്ന് ഒഴിഞ്ഞു പോവുക മാത്രമാണ്. അത് ഒരു ധിക്കാരമായിട്ടല്ല, അതിൻ്റെ ഉള്ളിൽ എവിടെയോ ഈ രാജ്യം ജയിക്കണമെന്ന താല്പര്യത്തിൻ്റെ ധ്വനി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് തിരിച്ചറിഞ്ഞു ഇന്ദിരാഗാന്ധി. അവിടെ മനേക്ഷ പറഞ്ഞു, ഒരല്പം സാവകാശം എനിക്ക് തരൂ, പകരം നമ്മുടെ സൈന്യം വിജയിക്കുന്നത് ഞാൻ താങ്കൾക്ക് പ്രതിഫലമായി കാണിച്ചു തരാം. ആ വാക്കുകളെ ഇന്ദിരാഗാന്ധി വിശ്വസിക്കുകയും സാം വിഭാവനം ചെയ്യുന്നതനുസരിച്ച് ഇന്ത്യൻ സൈനിക നീക്കം നടക്കുകയും അവിടെ പാകിസ്ഥാൻ അടിയറവ് പറഞ്ഞുകൊണ്ട് അതിനുള്ള ഉടമ്പടി ഒപ്പിടുന്ന സാഹചര്യം ഉണ്ടാവുകയുമാണ് ചെയ്തത്. യുദ്ധ തടവുകാരായി കീഴടങ്ങിയ പാകിസ്ഥാൻ സൈനികരോട് വളരെ സംസ്കാരപൂർണമായും മനുഷ്യത്വപരമായും പെരുമാറണമെന്ന കാര്യത്തിൽ വളരെ ശാഠ്യപൂർവമായ നിലപാടാണ് സാം മനേക്ഷ കൈക്കൊണ്ടത്. അതൊരുപക്ഷെ ലോകമെമ്പാടുമുള്ള സൈനിക ധാരകൾക്ക് ഒരു ഉത്തമ മാതൃകയുമായും ആയിരുന്നു. അതേപോലെ ഒരു രാജ്യത്ത് നമ്മളെത്തി വിജയത്തിൻ്റെ ആധിപത്യം സ്ഥാപിച്ചു കഴിയുമ്പോൾ അവിടെ സാധാരണ യുദ്ധ കീഴ്വഴക്കങ്ങളനുസരിച്ച് നടക്കാറുള്ള ആക്രമണങ്ങളിൽ നിന്ന് പിന്തിരിയണം എന്ന് ഇന്ത്യൻ സൈന്യത്തെ അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഏതെങ്കിലും സുന്ദരികളായ ഒരു ഭീകം എതിരെ വരുന്നത് കാണുമ്പോൾ നിങ്ങളുടെ ഇരു കൈകളും നിങ്ങളുടെ പാൻറ്റിൻ്റെ പോക്കറ്റുകളിൽ തിരുകിക്കൊണ്ട് എൻ്റെ രോഷാകുലമായ മുഖം ഒന്ന് സങ്കല്പിക്കൂ, നിങ്ങളുടെ മനസ്സിൽ നിന്നും ചീത്ത വാസനകൾ ഒഴിഞ്ഞു പോകും എന്ന് അദ്ദേഹം പറയുമായിരുന്നു അത്രേ. റിട്ടയർമെൻറ്റിന് ശേഷം നീലഗിരിയിലെ കൂനൂരിലാണ് അദ്ദേഹം താമസമാക്കിയത്. ആ കാലഘട്ടം മുഴുവൻ തൻ്റെ നേതൃത്വ വൈഭവം പല കമ്പനികൾക്കും പ്രയോജനം ചെയ്യുന്ന വിധത്തിൽ പല കമ്പനികളുടെയും ഡയറക്ടർ ബോർഡ് അംഗമായി അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കൊച്ചി എയർപോർട്ടിൽ വെച്ചും അദ്ദേഹത്തെ പലതവണ കാണുവാൻ ഇടവന്നിട്ടുണ്ട്. കാണുമ്പോഴെല്ലാം ഒരു തവണ കണ്ടതിൻ്റെ ഓർമ്മ മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒരു പട്ടാള ഉദ്യോഗസ്ഥൻ തലയുടെ ഒരു ചെറിയ അനക്കം കൊണ്ട് നടത്തുന്ന അഭിവാദനത്തിൽ ഒതുക്കി ഫൈൻ ഫൈൻ എന്ന രണ്ടേ രണ്ട് വാക്കുകൾ കൊണ്ട് അദ്ദേഹം ഉപചാരം പറയുമായിരുന്നു. എവിടെയും തന്നെ കാത്തു നിൽക്കുന്ന അതാതിടങ്ങളിലെ സൈനിക കേന്ദ്രങ്ങളിൽ നിന്ന് വന്ന അകമ്പടി വ്യൂഹത്തെ ആചാരമര്യാദകളോടെ അഭിവാദനം ചെയ്ത ശേഷം തൻ്റെ ലഗേജ് സ്വയം തൂക്കിക്കൊണ്ട് തൻ്റെ ട്രോളി ഉന്തിക്കൊണ്ട് നടക്കുന്ന മനേക്ഷയാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. മനേക്ഷ ഏത് ആൾക്കൂട്ടത്തിനിടയിൽ ചെന്ന് നിന്നാലും തലയെടുപ്പോടെ നിന്നിരുന്ന, ഒന്നിൻ്റെ മുമ്പിലും കൂസി തല കുനിക്കാൻ ഇടവന്നിട്ടില്ലാത്ത ഒരു സ്തുത്യർഹമായ സേവന പാരമ്പര്യത്തിൻ്റെ ഉടമയായിരുന്നു. ചരിത്രത്തിൻ്റെ താളുകളിൽ ഒരു ഫീൽഡ് മാർഷലെ ഇന്ത്യൻ സൈന്യത്തിന് ചൂണ്ടിക്കാട്ടാനുള്ളൂ. ആ വ്യക്തിയാകട്ടെ തൻ്റെ ധീരോദാത്തമായ ഐതിഹാസികമായ സൈനിക സേവനത്തിൻ്റെ അസ്തമിക്കാത്ത തിളക്കം കൊണ്ട് കാലത്തിൻ്റെ മുമ്പിൽ സർവാധിശയായി തന്നെ നില ഉറപ്പിക്കുന്നു.